എന്ന തോതിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ഇത് പോരാ, ഇതിനെല്ലാം നമുക്ക് ഈ ജാഥയുടെ സമാപനം കോരപ്പുഴയിലുള്ളത്, കോഴിക്കോട് കല്ലായിപ്പുഴയുടെ തീരത്തിലുള്ള ഈ ജാഥയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ കോഴിക്കോട് ജില്ലാ കലക്ടർ യു വി ജോസ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വീടിന്റെയും സ്ഥാപനങ്ങളുടെയും പിറകിലൂടെ ഒഴുകിക്കൊണ്ട് മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രമായി പുഴകൾ മാറിയപ്പോൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പുഴയെ കൂടെ നമ്മുടെ ഉള്ള യാത്രയിൽ നമ്മുടെ അവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം ബോധവൽക്കരണം നടത്താൻ എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമ്മുടെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമ്മൾ കുറച്ചുകൂടെ മനോഹരമാക്കേണ്ടതുണ്ട്. നമ്മുടെ കൈവിട്ട് പോയി, കുറെ കാലമായിട്ട് കൈവിട്ട് പോയി. അപ്പൊ കൈവിട്ട് പോയതിനെ നമുക്ക് ഒന്നിച്ച് അത് പിടിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. മാമ്പുഴ നേരത്തെ പറഞ്ഞു, ഞാൻ കലക്ടറായിട്ട് കഴിഞ്ഞ 2017 ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത്. ആ മാർച്ച് മാസം തന്നെ ഇവിടെ മാമ്പുഴയിലെ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം അവിടെ പ്രകൃതി സ്നേഹികളും പുഴ സ്നേഹികളും ഒക്കെ അടക്കം എൻ്റെ എടുത്തൊരു പരാതി കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്ന് അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ട് മീറ്റിംഗ് എന്ന് വിചാരിച്ച 2, 6, 7, 8 മാസം കൊണ്ട് നമുക്ക് തീർക്കുകയും ഏക്കറുകണക്കിന് ഭൂമി പഞ്ചായത്തിന് തന്നെ തിരിച്ചറിയുകയാണ്, ഇതാണ് നിങ്ങളുടെ ഭൂമി, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സർവേ ചെയ്ത് കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കുകയാണ്. ഇത് ഇപ്പോൾ പൂനൂർ പുഴയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുകയും പൂനൂർ പുഴ കടന്നു പോകുന്ന 43 പഞ്ചായത്തുകളിലും അതുപോലെ അർബൻ ലോക്കൽ ബോഡീസിലൊക്കെ അവർ പ്ലാനിൽ പദ്ധതിയിൽ തുക വകയിരുത്തി ഈ സർവേക്കും അതിന് കല്ലിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ കുറ്റിയാടി പുഴ, നമ്മുടെ പുഴകളൊക്കെ ഇവിടെ കാണേണ്ടത് അതിൻ്റെ അതിര് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ആ അതിര് നിശ്ചയിക്കാൻ വേണ്ടി നേതൃത്വം നൽകേണ്ടത് കലക്ടറാണ്, റവന്യൂവിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ, ഒന്ന് കയ്യേറ്റമാണെങ്കിൽ രണ്ടാമത്തത് രണ്ട് ഇതിനൊരു സിസ്റ്റം വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ നമ്മുടെ ഈ കുട്ടികളും നമ്മുടെ കവറുകളും ഒന്നും പോകും കിടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു അർബൻ സിറ്റുവേഷനിലാണ് ഇത് നിൽക്കുന്നത്. ജലസ്രോതസ്സുകൾ പരിപാലനം ചെയ്യുന്നു.